അതുപോലെ തന്നെ നിസ്കാരത്തിൽ അവൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ മുന്നിലുണ്ട് എങ്കിൽ അതിനെ അകറ്റി നിർത്തുക എന്നത് അവൻ ചെയ്യേണ്ട കാര്യമാണ്. നിസ്കാരത്തിൽ ഖുശൂഇന് തടസ്സമുണ്ടാക്കുന്ന, ശ്രദ്ധ തെറ്റിക്കുന്ന, നിസ്കാരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ലാതെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ മുന്നിൽ വെക്കുന്നത് അവൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ഈ കാര്യം വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖമീസതി ലഹു ലഹാ അഅലാം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചു. അതിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഫനദറ ഇലാ അഅലാമിഹ നദറതൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഈ കുത്തുകളിലേക്കും വരകളിലേക്കും ഒരു നോട്ടം നോക്കി, കുറച്ചു നേരം അതിലേക്ക് നോക്കി നിന്നുപോയി. ഫലം സല്ലം, അവിടുന്ന് നിസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബൂ ബി ഖമീസതി ഹാദിഹി ഇലാ അബി ജഹ്മൻ, നിങ്ങൾ എൻ്റെ ഈ വസ്ത്രം അബൂ ജഹ്മന് കൊണ്ടുപോയി കൊടുക്കുക. ഫഇന്നഹ അൽഹത്നി ആനിഫൻ അൻ സലാത്തി, ഇത് ഈ നിസ്കാരത്തിലെ എൻ്റെ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. വഅതൂനി ബി അംബിജാനിയതി അബി ജഹ്മൻ, അബൂജഹ്മിൻ്റെ കയ്യിലുള്ള ഒരു പരുക്കനായ, വരകളോ കുറികളോ ഒന്നുമില്ലാത്ത, പ്ലെയിനായ ഒരു വസ്ത്രം, അതാണ് അംബിജാനി. അംബിജാനി എന്ന് പറയുന്നത് ചിലർ പറഞ്ഞു അംബിജാനി എന്ന സ്ഥലത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്നതാണ്. അവിടെ നിന്ന് വന്നിരുന്ന ഒരു വസ്ത്രമാണ്. അതെല്ലാത്ത അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു മെംബിജ് എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന വസ്ത്രമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ആ വസ്ത്രം നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരിക. ഈ വസ്ത്രം, ഈ കുത്തുകളും വരകളുമുള്ള വസ്ത്രം എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അലമാക്കൾ ചില പറഞ്ഞ് മക്രൂഹാണ് നിസ്കാരത്തിൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുക എന്നത്. അതിനേക്കാൾ അപകടകരമാണ് ചില ആളുകൾ മസ്ജിദുകളിലേക്ക് ചിലപ്പോൾ പിറകിൽ എഴുത്തുകളും വരകളും, ചിലപ്പോൾ വലിയ വലിയ സെൻറ്റൻസുകൾ തന്നെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരിക എന്നത്. പിന്നിലുള്ള ആളുകളുടെ നിസ്കാരത്തിൽ ചിലപ്പോൾ അവരുടെ നിസ്കാരം മുഴുവൻ ഇതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടായിരിക്കും. അവരുടെ നിസ്കാരത്തിലെ ശ്രദ്ധ പരിപൂർണം. നമ്മളിൽ പലർക്കും എന്തുകൊണ്ട് ഇതൊരു പ്രശ്നമാകുന്നില്ല എന്ന് ചോദിച്ചാൽ, അതില്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. അവൻ അതുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു ശ്രദ്ധ പോകുന്നത് നമുക്ക് തോന്നാത്തത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വസ്ത്രത്തിൽ ഒരു വര കണ്ടപ്പോഴത്തേക്ക് അവിടത്തേക്ക് ശ്രദ്ധ പോയി എന്നത് അവിടുന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടത്തേക്ക് നിസ്കാരത്തിൽ പരിപൂർണമായ ശ്രദ്ധയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടത്തേക്ക് അത് നഷ്ടപ്പെട്ടപ്പോൾ പെട്ടെന്ന് ബോധ്യപ്പെട്ടത്. നമ്മളിൽ പലരും മുന്നിൽ എന്ത് വെച്ച് നിസ്കരിച്ചാൽ നമുക്ക് പ്രശ്നമല്ല, കാരണം അല്ലെങ്കിലും നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വന്നു എന്നതുകൊണ്ട് ഇനി കൂടുതലായി നഷ്ടപ്പെടാനൊരു ശ്രദ്ധയില്ല. അത് വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ പേപ്പർ വിരിച്ചുകൊണ്ട് നിസ്കരിക്കും. നിസ്കാരത്തിൽ മുഴുവൻ ചിലപ്പോൾ ഈ വാർത്തകളിലായിരിക്കും അവൻ്റെ കണ്ണുണ്ടായിരിക്കും. അത് പാടില്ല. നിസ്കാരത്തിൽ അങ്ങനത്തെ സാധനം മുന്നിൽ വെക്കരുത്. അതല്ലെങ്കിൽ നിസ്കാരത്തിൽ മുൻപിൽ വായിക്കാനുള്ള വസ്തുക്കൾ വെക്കരുത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന ഖിറാമുൽ ആയിഷ ശതറത് ബിഹി ജാനിബ ബൈതിഹ. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലെ ഒരു ഭാഗം ഒരു കർട്ടൻ കൊണ്ട് മറച്ചിരുന്നു. വഹുവ കിസാഉൻ ഫഖാല ലഹ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമീതി അന്നി ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅറിദു ലീ ഫീ സലാത്തി. ആയിഷ ഈ പറഞ്ഞ വിരിപ്പ് നീ എടുത്ത് നീക്കിക്കളയുക. നിസ്കാരത്തിൽ മുഴുവൻ അതിലെ ചിത്രങ്ങൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരത്തിലെ ഖുശൂഇന്റെ പൂർണ്ണത കാരണമാണ് അവിടുത്തേക്ക് ഇത്തരം ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധ തെറ്റിക്കുന്നത്, ബോധ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ചില ആളുകൾ ഇന്ന് ചോദിക്കാറുണ്ട്, എൻ്റെ മുന്നിൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഞാൻ നിസ്കരിക്കില്ല, എനിക്കൊന്നും കുഴപ്പമുണ്ടാക്കില്ലല്ലോ എന്ന് പറയാറുണ്ട്. അവനെ നിസ്കാരത്തിൽ ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു മുസ്തഅൻ. സഹോദരങ്ങളെ, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ മുന്നിൽ വെക്കുന്നത് ഉപേക്ഷിക്കണം. ചില ആളുകൾ ഫോൺ മുന്നിൽ വെക്കും, എന്നിട്ട് അതിൽ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സൈലൻ്റ് ആയിരിക്കും. പക്ഷേ അവനിങ്ങനെ ഫോണിലേക്ക് നോക്കിയിട്ടാണ് നിസ്കരിക്കും. ആരാണ് വിളിക്കുന്നത്, എന്താണ് മെസ്സേജ് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ചില ആളുകൾ മസ്ജിദുകളിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് നിസ്കാരത്തിൽ മുൻപിൽ ഖിബ്ലയിൽ, ഖിബ്ലയുടെ ദിശയിൽ ഈ പറയുന്ന ക്ലോക്ക്, അതുപോലെ തന്നെ അതുപോലെ ഈ ഇലക്ട്രിക് ബാങ്കിൻ്റെ സമയവും ഇഖാമത്തിൻ്റെ സമയവും ഇലക്ട്രിക് രൂപത്തിൽ എഴുതി കാണിക്കുന്നത് നേരെ മുന്നിൽ വെക്കുക എന്നത് ഉപേക്ഷിക്കേണ്ടതാണ്. ആളുകൾ ചിലപ്പോൾ നിസ്കാരത്തിൽ അതിലേക്കായിരിക്കും ശ്രദ്ധ പോവുക. അതുപോലെ തന്നെ മിഹ്റാബിന് അലങ്കാരങ്ങൾ കൊടുക്കുക എന്നത്, ഇതൊന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടാകാതിരുന്ന കാര്യമാണ്. മിഹ്റാബിന് അലങ്കാരം, പല മസ്ജിദുകളിലും കയറി ചെന്നാൽ മിഹ്റാബ് അതിൽ ഖതീബിൻ്റെ മിമ്പർ, അതിലില്ലാത്ത ചിത്രപണികൾ ഉണ്ടാവില്ല. അതിൽ പല രൂപത്തിലുള്ള കൊത്തുപണികളും പ്രത്യേക തരത്തിലുള്ള കള്ളികളും വരകളും ഒക്കെ ഉണ്ടാകും. നിസ്കാരത്തിൽ ഇത് നോക്കിയിരിക്കേണ്ട നിസ്കാരം ഉണ്ടാകും. അതിൻ്റെ വലുപ്പം എത്രയാണ്, നീളം എത്രയാണ്, അതിൻ്റെ രൂപം എങ്ങനെ. അതുപോലെ തന്നെ ജനലിൽ ഇടുന്ന കർട്ടനുകൾ, അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന നിസ്കാര പടങ്ങൾ. ചില നിസ്കാര പടങ്ങളിൽ ധാരാളം വരകളുണ്ടായിരിക്കും,
അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ മക്രൂഹാണ്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു വെള്ള ഷീറ്റ് ധരിക്കുക, വെള്ള തുണി ഇടുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളറിലുള്ളത്. മൊത്തത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തുകളിൽ, ആരാധനാ കേന്ദ്രങ്ങളിൽ ലാളിത്യവും അതുപോലെ തന്നെ എളുപ്പവും ഉണ്ടാകുക എന്നത് ഇസ്ലാമിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദുകളെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ നിറം കൊടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ബയ്യദൂഹു ഔ സഫ്ഫിറു, നിങ്ങൾ മസ്ജിദിന് ഒന്നല്ലെങ്കിൽ വെള്ള നിറം കൊടുക്കുക, അതല്ലെങ്കിൽ മഞ്ഞ നിറം കൊടുക്കുക. എന്തുകൊണ്ടാണ്? അത് ലാളിത്യമുള്ള നിറമാണ്, മനുഷ്യൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ടാവുകയില്ല. എന്നാൽ നസാറാക്കൾ അവരുടെ പള്ളികൾ, അതിൻ്റെ സ്വാധീനങ്ങൾ കൂടിയും കുറഞ്ഞുമൊക്കെ പല മസ്ജിദുകളിലേക്ക് പിൽക്കാലത്ത് കയറി വന്നത് കാണാം. നസ്രാണികളുടെ മസ്ജിദുകൾ ചിലപ്പോൾ, നസ്രാണികളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ചിലപ്പോൾ ഈ ആളുകൾ ടൂറിനൊക്കെ പോകുന്ന സ്ഥലമായി മാറിയിട്ടുണ്ടായിരിക്കും. വലിയ ചിത്രപ്പണികളുണ്ടായിരിക്കും അതിനുള്ളിൽ. അങ്ങനെ മസ്ജിദുകൾ നിർമ്മിക്കുക എന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്.